ബേബി കുമ്പാടി കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പാത്താമുട്ട എന്ന ചെറിയ ഗ്രാമത്തിൽ മുട്ടുചെറുക്കുന്നിൽ വീട്ടിൽ ശാന്തകുമാറിൻ്റെയും സരോജിനി അമ്മയുടെയും ആറു മക്കളിൽ അഞ്ചാമനായി പിറന്നു വീണു. ഞാൻ ചെയ്യുന്ന കലാരൂപം എന്ന് പറഞ്ഞാൽ ആ കലാരൂപത്തിൻ്റെ പേര് പരുന്താട്ടം എന്നാണ് അറിയപ്പെടുന്നത്. പരുന്താട്ടം എന്ന് പറയുന്ന കല ഒരു പ്രാചീന കലയായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കാരണം പരുന്തുകളി എന്നൊരു കലാരൂപം കേരളത്തിൽ നിലനിന്നിരുന്നു. അത് മധ്യകേരളത്തിലെ മലയോര പ്രദേശങ്ങൾക്ക് അരികിൽ ജീവിച്ച സാംബോ സമുദായത്തിൽ അല്ലെ പറയ സമുദായം എന്ന ആ സമുദായക്കാരുടെ കളിരൂപങ്ങൾ ആഘോഷങ്ങളിൽ, അതായത് ഓണം, വിഷു, സംക്രമം, പിന്നെ വിളവെടുപ്പ് മഹോത്സവങ്ങളെ, ഈ കാലഘട്ടത്തിലൊക്കെ അവർ കളിരൂപത്തിൽ ചെയ്തിരുന്നൊരു കലാരൂപമായിരുന്നു പരുന്തുകളി. പരുന്തുകളിയുടെ ഈ പരുന്താട്ടത്തിൻ്റെ പ്രാഗ്രൂപം എന്നറിയപ്പെടുന്ന പരുന്തുകളിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ നിലനിൽപ്പുണ്ട്. പഴങ്കഥകളായിട്ടും കെട്ടുകഥകളായിട്ടും പലരും പറഞ്ഞതായ ചില നിലനിൽപ്പുണ്ട്. അതിലൊന്ന് അറിയപ്പെടുന്നത് ഈ ഗോത്ര സമൂഹങ്ങളിൽ കുടികെട്ടി താമസിക്കുന്ന ഭാഗങ്ങളിൽ ഈ നാഗദോഷം, പാമ്പിൻ ദോഷം, നാഗദോഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സർപ്പക്കാവുകളിലൂടെ നമ്മൾ തീർക്കുന്ന നാഗദോഷമല്ല, ചള്ളു പാമ്പിൻ്റെ നീച സർപ്പത്തിൻ്റെ നീച പാമ്പ് ദോഷം കുട്ടികളുണ്ടായി. കുട്ടികളുടെ ശരീരം അങ്ങ് മെല്ലിച്ച് വല്ലാതെ വരുന്നൊരവസ്ഥ. അത് പോഷകാഹാരക്കുറവാണ് സത്യം. പക്ഷേ ആ ഈ ഗോത്ര സമുദായങ്ങൾ ഒന്നിച്ച് അവർ ഈ ഗോത്ര ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ബലപ്പെട്ട് കിടന്ന കാലഘട്ടത്തിൽ അവർ പരുന്തുകോലം കെട്ടിയാടും. ഈ കുടികളിൽ പാമ്പിൻ്റെ ദോഷം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ ദോഷം മാറ്റാൻ വേണ്ടി പരുന്തുകോലം കെട്ടിയാടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഈ ഒരു വലിയ പാമ്പിനെ പാള കൊണ്ടൊരു ഉണങ്ങിയ പാള ചേർത്ത് വെച്ച് കെട്ടി ഒരു പാമ്പിൻ്റെ മോഡലുണ്ടാക്കുക, ഒരു പാമ്പിനെ ഉണ്ടാക്കിയിട്ട് ഒരാൾ പരുന്തുകോലം കെട്ടും. പരുന്തുകോലം കെട്ടിയിട്ട് അത് ഈ സർപ്പത്തിന് ഈ പാമ്പിനെ കൊല്ലുക എന്നുള്ളത് പരുന്ത് പാമ്പും തമ്മിൽ എപ്പോഴും തമ്മിലൊരു വാശിയാണ്. ഒന്നൊന്നിനെ കൊല്ലും, നശിപ്പിക്കും. ഇതിന് പിൻപറ്റിക്കൊണ്ട് തന്നെ പരുന്തുകോലം കെട്ടും. പരുന്തുകോലം കെട്ടിയിട്ട് കത്തിച്ച് പിടിച്ചൊരു പന്തവുമായിട്ടാണ് പരുന്താട്ടക്കാരൻ ആടുന്നത്. ആടി ഈ പന്തവുമായിട്ട് കലിച്ചു തുള്ളി വന്ന് ഈ നീച സർപ്പത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർപ്പത്തിൻ്റെ ചുവട്ടിൽ തീയിടും. തീയിട്ട് കഴിയുമ്പോൾ ഈ സർപ്പം കത്തി ചാമ്പലായി മാറും. ഈ ചാമ്പൽ വാരി അലറി ഒഴുകുന്ന ജലത്തിൽ ആൾക്കാരെ അടിച്ച് പതച്ച് ഇതിൻ്റെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടി അലറിയൊഴുകുന്ന ജലത്തിലേക്ക് എറിയുന്നതെന്ന് പറഞ്ഞൊരു മിത്ത് പറയാറുണ്ട്, ഒരു ഐതിഹ്യം പറയാറുണ്ട്. അതിനു ഒരു ആചാരത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു, അനുഷ്ഠാനത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. ഇവയിലൂടെയെല്ലാമാണ് ഈ പരുന്തുകളി അവർ ചെയ്തിരുന്നത്. അതൊരു ഗോത്ര ആചാരങ്ങളും ഗോത്ര അനുഷ്ഠാനങ്ങളും ഗോത്ര കലാരൂപമായി മാറിയിരുന്ന പരുന്തുകളി, അരയിലൊരു പട്ടുടുത്ത് ചുണ്ടത്ത് പാള കൊണ്ടൊരു ചുണ്ടും വെച്ച് വെള്ളമുണ്ടിന് മുകളിലാണ് പട്ടുകൊടുക്കുന്നത്. തലയിലൊരു വട്ടക്കെട്ടും കെട്ടി കുരുത്തോല കൊണ്ടൊരു കൈകളിൽ കുരുത്തോല അണിഞ്ഞ് അത് ഇവിടുന്ന് മാത്രമേ ഉള്ളൂ കുരുത്തോല അണിയിച്ചേർത്തൽ, അല്ല ഒരു പാളയുടെ കഷ്ണമോ അണിഞ്ഞുകൊണ്ട് വട്ടം നിന്ന് കളിച്ചിരുന്നൊരു കളിരൂപമായിരുന്നു. ഒരു വട്ടക്കളി രൂപനെ ചെയ്തിരുന്നതായിരുന്നു പരുന്തുകളി. ഈ പരുന്തുകളിയെക്കുറിച്ച് പല പുസ്തകങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഗോത്ര കളിരൂപമായിരുന്നുകൊണ്ട് മലനിരകളുടെ അരികിലും
ഗ്രാമങ്ങളും ഉൾഗ്രാമങ്ങളിലും താമസിച്ചിരുന്ന ഗോത്രജനത ചെയ്തു പോന്നിരുന്നുണ്ട്. പിന്നീട് കോളനി സംസ്കാരത്തിലേക്ക് ജനങ്ങൾ മാറുകയും നിരവധി ഗോത്രങ്ങൾ മിങ്കിൾ ചെയ്ത് ഒന്നായി താമസിക്കേണ്ട ഒരു ഘടകം വന്നപ്പോഴത്തേന് പല കലാരൂപങ്ങളും നമ്മുടെ കേരളത്തിൽ നഷ്ടപ്പെട്ടുപോയി. അങ്ങനെ നഷ്ടപ്പെട്ടുപോയ ഒരു പ്രധാന കലാരൂപങ്ങളിലൊന്നായിരുന്നു പരുന്തുകളി. മല്ലപ്പള്ളി പ്രദേശങ്ങളെ ചെങ്ങരൂര്, കല്ലൂപ്പാറ, തിരുവല്ല വെൺമണി ഭാഗങ്ങളെ ഇവിടെയൊക്കെ മാത്രം ചില ഓണാഘോഷ പരിപാടികൾ പഴയ ആൾക്കാർ പരുന്തുകളി വല്ലപ്പോഴും ചെയ്തിരുന്നു. അത് പിന്നെ കുറേശ്ശെ വന്ന് അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് 80s അവസാന കാലഘട്ടം, 90s കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേന് പരുന്തുകളി എങ്ങും വലിയ പ്രചാരത്തിലില്ലാത്ത രീതിയിലായി. ആ പ്രചാരത്തിലില്ലാത്ത കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ നാടൻപാട്ട് രംഗത്തേക്ക് വരികയും അത് നാട്ടുകലകളുടെ മുത്തശ്ശി, നാടൻപാട്ടിൻ്റെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി മലയാളം അഭിമാനം മറിയാമച്ചേടത്തിയുടെ കൂടെയായിരുന്നു ഞാൻ പിന്നീട് നാടൻപാട്ട് രംഗത്തേക്ക്. ചങ്ങനാശ്ശേരി SB കോളേജിൽ തൂപ്പുകാരുത്തി പ്രൊഫസറായി 89 വയസ്സിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ലെക്ചറായി മാറേണ്ടി വന്ന മറിയാമച്ചേടത്തി, മറിയാമ ജോൺ, അമ്മയുടെ പുസ്തകം കൊണ്ട് മാണിക്യം പെണ്ണം എന്ന് പറഞ്ഞ് ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്, ചെങ്ങുന്നൂരാതി പാട്ടുകൾ, ഇങ്ങനെയുള്ള പാട്ടുകളടക്കം. അങ്ങനെ അമ്മയുമായിട്ട് ഒരു പരിപാടിയുടെ യാത്രയിലാണ് അമ്മ ഈ പരുന്തുകളിയെക്കുറിച്ചൊരു സംശയം തോന്നി. അമ്മയുടെ ചക്കി എന്നൊരു ചെമ്പരുന്ത് എന്ന പാട്ടിൻ്റെ സംശയത്തിൽ അമ്മയോട് ചോദിക്കുമ്പോഴാണ് അമ്മ ഈ പരുന്തുകളിയെക്കുറിച്ച് ഒരു വിശദാംശം നൽകുകയും ആ വിശദാംശത്തിൻ്റെ ഭാഗമായി പരുന്തുകളി അതേ രീതി ക്രിയേറ്റ് ചെയ്താൽ ജനങ്ങൾ ഒരു ഗോത്രകലയായിരുന്നുകൊണ്ട് അതിനൊരു വട്ടക്കളി രൂപത്തിലോ ഉണ്ടായിരുന്നുണ്ട് അതൊരു വലിയ ആ ഒരു അട്രാക്ഷൻ അതിന് ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു കരുതലിലാണ് അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ള തീരുമാനം, അനേകം നാളത്തെ തീരുമാനം, പല സുഹൃത്തുക്കളോടും നല്ല സുഹൃത്തുക്കളോടും ഉള്ള ചർച്ച, പ്രദീപ് പാടനാട്, അതുപോലെ ദാസ് ചങ്ങനാശ്ശേരി, കുഞ്ഞുമോൻ ശാന്തിപുരം, ഇങ്ങനെയുള്ള നാടൻപാട്ട് രംഗത്ത് നല്ല അധികായന്മാരായ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇതിനൊരു ജോസ് മാമൂട് അടക്കമുള്ള കലാകാരന്മാരുമായിട്ട് താളക്രമത്തിൻ്റെ തന്നെ നല്ലൊരു വ്യക്തിത്വമാണ് ജോസ് മാമൂട്. അങ്ങനെ വന്നപ്പോഴത്തേനാണ് ഇതിലൊരു മാറ്റം വരുത്തുന്നത്, അതിൻ്റെ ആടയാഭരണങ്ങളിലും എല്ലാം മാറ്റം വരുത്തുക എന്ന് ചിന്തിച്ചു. അങ്ങനെ പുതിയൊരു കലാരൂപത്തിൻ്റെ സൃഷ്ടിയിലേക്ക് കടന്നാണ് പരുന്താട്ടം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഞാൻ പഠിച്ച കളരി സമ്പ്രദായത്തിൽ, തെക്കൻ നാട്ടുകളരി സമ്പ്രദായത്തിലെ മൃത്തുകാരി എന്ന കളരി സമ്പ്രദായത്തിൽ പുലിയുള്ള ചോടെ, പരുന്തേറ്റ ചോടെ, ഇങ്ങനെ ചില ചുവടുകളും അത് ഏത് എഡ്ജിലും നമുക്ക് നിൽക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചുവടുകളും ചുവടുകളെയും താളക്രമമായിട്ട് കൂട്ടിച്ചേർത്തു. കൂട്ടിച്ചേർത്തപ്പോഴത്തേന് അതിൽ ഒരു നൃത്ത രൂപേണ അതിനെ ഒരു ആകർഷണീയമാക്കാൻ നമുക്ക് സാധിക്കുന്നതെന്ന് മനസ്സിലായി. ഇങ്ങനെയാണ് ഈ പരുന്താട്ടം എന്നൊരു കലാരൂപം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഉള്ളൊരു പുറപ്പാടുണ്ടായത്. സദസ്സും സദസ്സരും ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാമെന്ന്. പിന്നെ അതിന് പഠനാത്മകമായി മുന്നോട്ട് പോയപ്പോഴത്തേന് അതിന് താളങ്ങളുണ്ടാക്കി, പാട്ട് തന്നെയല്ല താളങ്ങളുണ്ടാക്കി, അതുപോലെ തന്നെ താളങ്ങളുള്ള ചുവടുകളുണ്ടാക്കി, കളത്തിൽ വരവ്, കളത്തിൽ വരവ്, നേർനിൽപ്പ്. നേർനിൽപ്പെന്ന് പറഞ്ഞാൽ നേരെ സെൻട്രലിലേക്ക് വന്നിട്ട് നേർനിൽപ്പ് നിന്ന് ചിറകുകളെ ഉയർത്തും, ചിറകുകളെ ഉയർത്തി നേരെ ചുണ്ടൊരു സൈഡിലോട്ട് പൊക്കി പിടിച്ചുകൊണ്ട് ഒരു പരുന്തിൻ്റെ രീതിയിൽ തന്നെ നോക്കിയിട്ട് ആ നിലപാടിൽ നിന്നുകൊണ്ട് അതാണ് നിലപാട്. നേർനിൽപ്പിൽ നിന്ന് നിലപാടിലേക്ക് മാറി, നിലപാടിൽ നിന്ന് വട്ടച്ചവടിലേക്ക് മാറുക. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ആടിയിരുന്നത് കുരുത്തോല കയ്യിൽ ഇങ്ങനെ ഞാത്തിയിടും, കുരുത്തോല കീറിയിട്ട് അതിൻ്റെ ഈർക്കിലെല്ലാം കളഞ്ഞതിന് ശേഷം കുരുത്തോല കയ്യിൽ ഞാത്തിയിട്ടിട്ട് അരികെ ചിറക് പോലെ കണ്ടിച്ചെടുത്തിട്ട് അതിങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. ഈ കുരുത്തോല ചിറകും ഇട്ട് പാള കൊണ്ട് നമ്മുടെ പാള കൂട്ടിയെടുത്ത് ചുണ്ടുണ്ടാക്കും, പരുന്തിൻ്റെ ചുണ്ട് തലയിലൊരു വട്ടക്കെട്ടും ആയിട്ട് മുണ്ട് തറ്റെടുത്ത് ശരീരത്ത് പരുന്തിൻ്റെ തൂവല് പോലെ ചെറുതൂവലുകൾ വരച്ച് ചേർത്തായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പരുന്ത് ആടിയിരുന്നത്. ഇതിനെ ഈ ഒരു പുതിയ കലാരൂപത്തിൻ്റെ ക്രിയേഷൻ കണ്ടപ്പോൾ ജനങ്ങൾ ഇതിനെ ശരിക്കും ഉൾക്കൊണ്ട്. പരുന്താട്ടം ഒരു നൂതന കലാരൂപമാണ്, ഇത് ഒരു പ്രാചീന കലാരൂപമല്ല. പ്രാചീന കലാരൂപം പരുന്ത് കളിയായിരുന്നു, പരുന്താട്ടം ഒരു നൂതന കലാരൂപമാണ്. അപ്പോൾ ഇതിൻ്റെ വേഷത്തിൽ ഒരു നൂതനത്വമുണ്ട്, തിളക്കം പറഞ്ഞ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അരയും തലയും മുറുകെ ആയിരിക്കണം ഏതൊരു കലാകാരനും നിൽക്കേണ്ടത്. ആ അര മുറുക്കുന്ന ആവശ്യത്തിലേക്കായി അരപ്പട്ട, അതിനൊരു വ്യത്യസ്തതയും തിളക്കം മാറുന്നതുമായിരിക്കും. അതുപോലെ തന്നെ തലപ്പറ്റ്, തലമുടി, പരുന്തിൻ്റെ തലയ്ക്ക് അനുയോജ്യമാകുന്ന രീതിയിൽ തൂവലുകൾ പിന്നിലേക്ക് വരുന്ന രീതിയിൽ തലപ്പറ്റ്, അതുപോലെ തന്നെ കാൽക്കച്ച, തള, ഈ വക കാര്യങ്ങളാണ് പരുന്താട്ടത്തിന് വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കണ്ണെഴുതുക, ആദ്യമായിട്ട് കറുത്ത
കളർ കൊണ്ട് കണ്ണൊന്ന് വരച്ചിട്ട് അതിനുള്ളിൽ ചുവന്ന കളറിട്ടിട്ട് അത് മേൽ കൺപോളയ്ക്ക് മുകളിലൂടെ മഞ്ഞ കളറിൻ്റെ നേരിയ രീതിയിൽ ലൈൻ ഇടുക. അതിനുശേഷം ഈ വരച്ച ഈ കറുപ്പിന് മുകളിലൂടെ വെളുത്ത പെയിൻ്റ് കൊണ്ട് വെളുത്ത കളർ കൊണ്ട് നമ്മൾ ഈ തൂവലുകൾ കൺപീരികൾക്ക് സമാനമായ തൂവലുകൾ ഇങ്ങനെ വരച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് ആ കണ്ണ് ചുരുങ്ങും, കണ്ണ് സ്വയം ചുരുങ്ങിത്തരികയും പരുന്തിൻ്റെ സൂക്ഷ്മമായ നോട്ടം, പരുന്തെന്ന് പറഞ്ഞാൽ അങ്ങ് അകലങ്ങളിൽ നിന്ന് താഴെ കാണുന്ന തൻ്റെ ഇരയെ വിദൂരതയിൽ നിന്ന് കണ്ടെത്തുകയും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ അടുത്ത് ഇരയെ റാഞ്ചെടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് പരുന്ത്. അതുകൊണ്ട് പരുന്തിൻ്റെ വിദൂര കാഴ്ച എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ വിദൂര കാഴ്ചയും കൂടിയാണ്. ആ ഒരു അവസ്ഥയാണ് പരുന്തിൻ്റെ, പരുന്താട്ടക്കാരൻ്റെ വേഷവിധാനങ്ങളുടെ അവസ്ഥ. ഇതാണ് പരുന്തുകളിക്ക് പരുന്താട്ടത്തിന് ഉപയോഗിക്കുന്ന ചുണ്ട്. ഈ ചുണ്ട് നിർമ്മിച്ചിരിക്കുന്നത് പാലയുടെ തടിയിലാണ്. പാലയുടെ തടിയിലാണ്, കൂനമ്പാല എന്ന് പറയുന്ന പാലയുടെ തടിയിലാണ് ഈ ചുണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചുണ്ട് ചലിക്കുന്നതാണ്, ഇതിൻ്റെ അകത്ത് ലോക്കുള്ളതാണ്. നമുക്ക് എന്ത് സാധനങ്ങളും കുത്തിയെടുക്കാം, അതേ രീതിയിൽ വാപുലർന്നിങ്ങനെ ഇരിക്കുകയും ചെയ്യാം. അതാണ് ഈ ചുണ്ടിനെ, അത് കുത്തിയെടുക്കുമ്പോൾ ഒരു സാധനങ്ങൾ കുത്തിയെടുക്കുമ്പോൾ ഒരു ബലാകരമായ രീതിയിൽ അത് കുത്തിയെടുക്കാൻ വേണ്ടി ഇതിൻ്റെ മെറ്റൽ വെള്ളിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളി പൊതിഞ്ഞ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പരുന്തിൻ്റെ ചുണ്ട് വെള്ളിയെന്നല്ല, ഇതൊരു കലാരൂപമായതുകൊണ്ട് വെള്ളി പൊതിഞ്ഞും ആകർഷണീയമായ പെയിൻറ്റിങ്ങിലൂടെയാണ് ഈ ചുണ്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ചുണ്ടിനെ ഈ തുണികളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് മുഖം മറയ്ക്കാനുള്ള തുണികളാണ്. ഈ രണ്ട് ചരടിലാണ് ഇതിൻ്റെ ബാലൻസിങ് മുഴുവൻ നിൽക്കുന്നത്. ഈ രണ്ട് ചരടിലാണ് നിൽക്കുന്നത്. ഈ ചരടിൽ ബാലൻസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് മുറുക്കി അയക്കുകയും ചെയ്യാം. അതേ രീതിയിൽ തന്നെ നാക്കുകൊണ്ട് ഈ ലോക്ക് തട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ലോക്ക്, ഈ ലോക്ക് ഇതാണ് ലോക്ക്. ഈ ലോക്ക് തട്ടിക്കഴിയുമ്പോഴത്തേന് ഇത് ഉയർന്നും താന്നും വരും. പിന്നെ അതാണ് ഈ പരുന്താട്ട കലയിലെ ഒരു വലിയ വിഷമമുള്ള ഭാഗമാണ്. ഒരു കളി തുടങ്ങി തീരുന്നവരെ, ചില റോഡ് ഷോ അടക്കമുള്ള കളി തുടങ്ങി തീരുന്നതുപോലെ മണിക്കൂറുകളോളം ഇത് വായുടെ ഉള്ളിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് മുന്നീർ പോലും ഉള്ളിലേക്ക് വലിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. ജലം കുടിക്കാനും അഴിച്ചു മാറ്റിയെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്തരം ബുദ്ധിമുട്ടുകളാണ് ഇതിലുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ചുണ്ട് നമ്മൾ ഇത് കലാരംഗത്ത് തന്നെ കഥകളിയും ഗരുഡൻ തുടങ്ങിയ അതിൻ്റെ കിരീടവും ചുണ്ടുകളും ഉണ്ടാക്കുന്ന നല്ല സമൃദ്ധരായ ആശാരിമാരാണ് ഈ ചുണ്ട് കൃത്യമായ അളവിൽ ഉണ്ടാക്കി തരുന്നത്. അതിനുശേഷം ഒരു പനയോലയെ രണ്ടായിട്ട് കീറിയെടുത്തിട്ട് ഇതിൻ്റെ ചുവടിലെ ഒരു നാലോല വെച്ച് രണ്ട് സൈഡിൽ നിന്ന് കീറിയെടുത്തിട്ട് ഈ ഓല പിരിച്ച് കെട്ടും. പിരിച്ച് കെട്ടി ഇത് മുറുക്കും. മുറുക്കിയിട്ടാണ് ഇത് ഈ പിന്നിലോട്ട് വെച്ചിട്ട് ഈ ഓല കക്ഷത്തിനടിയിൽ കൂടെ എടുത്ത് പിന്നിലാണ് കെട്ടുന്നത്. ഒരിക്കലൊരു യാത്രാവേളയിലാണ് ഈ പനയോല വളർന്നു നിൽക്കുന്ന ആ കാഴ്ച കണ്ട് പരീക്ഷണാർത്ഥം അപ്പോൾ ഒന്ന് മാറി നോക്കാമെന്ന് വെച്ച് ഒരു പനയോല എടുത്തുകൊണ്ട് വന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ ഒന്ന് ഒരുങ്ങി നോക്കിയപ്പോഴത്തേന് അത് നമുക്ക് അനായാസം പനയോല ചലിപ്പിക്കാനും, അത് ആദ്യകാലത്ത് വലിയ പനയോല വെട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. അപ്പം പനയോല ചലിപ്പിക്കാനും ഈ പനയോല നമ്മുടെ ആകർഷണീയതയെ നമ്മൾക്ക് വഴങ്ങുന്ന രീതിയിൽ കൊണ്ടുവരാനും പറ്റുമെന്ന് മനസ്സിലാക്കുകയും പിന്നെ ഈ പനയോലയുടെ ആ ഓരോ രീതിയും പനയോല എങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാമെന്നുള്ള ഓരോ ആദ്യ വലിയ പനയോലയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇടത്തരം പനയോലയിലേക്ക് മാറിയപ്പോഴത്തേന് അതൊരു ചിറകിൻ്റേതായ ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ആട്ടവും അതിന് ഞാൻ പനയെക്കുറിച്ച് തന്നെ പഠിച്ച് അത് ഈ പന ഈ നമ്മുടെ പാമ്പാടി കൂരോപ്പട പങ്ങട അതുപോലെയുള്ള ഭാഗങ്ങളെ കൊടുങ്ങൂര് ഈ ഭാഗങ്ങളിലൊക്കെ ഈ പന വിട്ടുന്ന വീട്ടുകാരോട് ചോദിച്ചപ്പോഴത്തേനും കീറാത്ത പനയോലയെക്കുറിച്ച് പെട്ടെന്ന് കീറാത്ത പനയോലയെക്കുറിച്ച് അവർ നമുക്കൊരു പഠനം തന്നു. ആ പഠനം അനുസരിച്ചാണ് ചെറിയ ആ പനയോല ഞാൻ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുക്കുമ്പോഴത്തേന് ആ പനയോല കിട്ടി ആടാൻ തുടങ്ങിയപ്പോഴത്തേന് ഒന്നും കൂടി ആകർഷണീയത. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗിക്കുന്ന ഇതിന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട, പിന്നെ തകിൽ, അതുപോലെ തന്നെ കരു, മരം, പറ, തുടി
കൈത്താളം. ഈ ഏഴ് വാദ്യോപകരണങ്ങളാണ് നമ്മൾ കലാരംഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെണ്ടയുടെ താളവും തകിലിൻ്റെ താളവും കരുവിൻ്റെ മരത്തിൻ്റെ മരം എന്നൊക്കെ പറഞ്ഞ് ഏഴ് മലയ്ക്കപ്പുറം കേൾക്കുന്ന താളക്രമമുള്ള വാദ്യോപകരണമാണ് മരം. ഗോത്രകലകൾ അതിൻ്റെ പഴക്കം എത്രയാണെന്ന് അറിയത്തില്ല. മരം എന്ന കലോപകരണ വാദ്യോപകരണത്തിൻ്റെ പഴക്കം ഇന്ന് ലോകത്തിൽ ആർക്കും നിർവചിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആദിമ സമൂഹങ്ങളുടെ കാലങ്ങളിൽ തന്നെ ഉള്ള് പോയ മരം മുറിച്ചെടുത്ത് അതിനെ ചത്ത മൃഗത്തിൻ്റെ തോല് കൊണ്ട് മാടി വലിച്ചു മുറുക്കി അവർ കൊട്ടിക്കൊണ്ടിരുന്ന ഉപകരണമാണ് മരം. ആ മരത്തിൻ്റെ ശബ്ദം ഏഴ് മലയ്ക്കപ്പുറം മുഴങ്ങിക്കേക്കുന്ന ആ മരമൊക്കെയാണ് നമ്മൾ പരുന്താട്ടത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ പരുന്താട്ടത്തിന് ചില പാട്ടുകൾ ഉപയോഗിക്കുന്നത്. ചക്കി എന്ന ചെമ്പരുന്ന്, കണ്ടൻ എന്ന കരിമ്പരുന്ന്. ഈ ആശയത്തിന് പിന്നിൽ തന്നെ ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. ഈ ആശയത്തിന് പിന്നിൽ വലിയൊരു കാഴ്ചപ്പാടുണ്ട്. ചക്കി എന്ന് പറഞ്ഞാൽ ശക്തി, അമ്മ, സ്ത്രീ. ചക്കി എന്ന ചെമ്പരുന്ന്, കണ്ടൻ എന്ന കരിമ്പരുന്ന്, ഇതാണ്. അതായത് ദ്രാവിഡ വംശത്തിൻ്റെ കാലഘട്ടമാണ്, ആദ്യ ദ്രാവിഡ സമൂഹത്തിൻ്റെ സാംസ്കാരിക കാലഘട്ടമാണ് ചക്കി എന്ന ചെമ്പരുന്ന്. സ്വം തന്നെ തന്നെ കൂട് ചമച്ച്, അത് ആവാസ വ്യവസ്ഥിതിയാണ്. തന്നെ തന്നെ കുഞ്ഞ് ഇത് തന്നെ തന്നെ മുട്ടയും ചീകി പെനറ്റി എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയിടാനുള്ള ആരംഭം. തന്നെ തന്നെ കൂകി പെനറ്റി, തന്നെ തന്നെ മുട്ടയും ഇട്ടു, തന്നെ തന്നെ കുഞ്ഞു വിരിച്ചു, തന്നെ തന്നെ കുഞ്ഞിനെ പോറ്റി, എല്ലാം സ്വയം. ഒരു ആവാസ വ്യവസ്ഥിതി മുതൽ വൈജ്ഞാനിക തലങ്ങളിലൂടെ ഒരു സന്തതിയെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സാംസ്കാരിക ബോധം സ്വയം നിർവഹിച്ച ആദ്യ ദ്രാവിഡ ശക്തി ആരാധനയിൽ പ്രമുഖമായിരുന്ന ആദ്യ ദ്രാവിഡ സമൂഹമാണ് ചക്കി എന്ന ചെമ്പരുന്ത് എന്ന ഒറ്റ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വയം പ്രാപ്തമായ ആ സമൂഹത്തിലേക്കാണ് വടക്കിൻ്റെ അധിനിവേശമായ ആര്യാവർത്തനത്തിൻ്റെ കടന്നു വരുന്നത്. ഹിന്ദുക്കുഷ് പാമ്പർ പർവ്വ നിരയിലൂടെ കടന്നു വന്ന ആര്യാവർത്തനങ്ങൾ കാലങ്ങളോളം ഇവിടെ നടത്തിയ ഒരു സമര പോരാട്ടമായിരുന്നു ആദ്യ ദ്രാവിഡ ആര്യന്മാരും തമ്മിലുള്ള. ഈ പോരാട്ടത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ അവസാനമാണ് ഇവിടെ പങ്കുവയ്ക്കലിൻ്റെ. അന്നേരം വരുന്നൊരു കണ്ടം വരുന്നവനോ തന്നെ എന്ത് ചെയ്ത കുഞ്ഞിനെ പാതി പകുക്കണം, കാല് കറുത്തത് നിൻ്റെത്, ചുണ്ട് ചുവന്നതിൻ്റെ. ആ വർണ്ണ വ്യത്യസ്തത അവിടെ ഒരു പങ്കുവയ്ക്കലിൻ്റെ വ്യത്യസ്തമായി കഴിഞ്ഞ് ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തെ മാറ്റി ഒരു മിംഗ്ലിങ് ആര്യ ദ്രാവിഡ സംസ്കാരത്തിലേക്കുള്ള കടന്നു വരവാണ് ഈ പാട്ടുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ചക്കി എന്നൊരു ചെമ്പാരുന്തവളൂതീയ, ചക്കി എന്നൊരു ചെമ്പാരുന്തവളൂ തന്നാപ്തീയ, ചക്കി എന്നൊരു ചെമ്പാരുന്തവളൂതീയ, ചക്കി എന്നൊരു ചെമ്പാരുന്തവളൂ തന്നാപ്തീയ, തന്നെ തന്നെ കൂടുവണുതവളൂതീയ, തന്നെ തന്നെ കൂടുപണുതവളു തന്നാപ്തീയ, തന്നെ തന്നെ ജീനിപ്പണത്യവളു തകതീയ, തന്നെ തന്നെ ജീനിപ്പണത്യവളു തന്നാപ്തീയ, തന്നെ തന്നെ മുട്ടയുമിട്ടവളു തകതീയ, തന്നെ തന്നെ മുട്ടയുമിട്ടവളു തന്നാപ്തീയ, തന്നെ തന്നെ പൊരുന്തിരുന്നവളോ തകതീയ, തന്നെ തന്നെ പൊരുന്തിരുന്നവളോ തന്നാപ്തീയ, തന്നെ തന്നെ കുഞ്ഞു വിരിച്ചവളോ തകതീയ, തന്നെ തന്നെ കുഞ്ഞു വിരിച്ചവളോ തന്നാപ്തീയ, അത്തരം വന്നൊരു കണ്ടം വരുന്നവളോ തകതീയ, അന്നേരം വന്നൊരു കണ്ടം വരുന്നവനോ തന്നാപ്തീയ.